സിപിഎം സംസ്ഥാന സമ്മേളനത്തിലെ വികസന നയരേഖയ്ക്ക് പിന്നാലെ വ്യവസായ നയത്തിലെ മാറ്റം. സ്വകാര്യ നിക്ഷേപം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം ബജറ്റ്. കാർഷിക മേഖലയിലും ഇത്തവണ നയമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ഭരണം ലക്ഷ്യം വയ്ക്കുന്ന സിപിഎം സ്വകാര്യ വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ മത്സരിക്കുകയാണ്. അതിന്റെ തുടക്കം എന്ന നിലയിലാണ് വ്യവസായ കാർഷിക മേഖലയിൽ യഥേഷ്ടം നിക്ഷേപം സ്വീകരിക്കുന്നത്. സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതിയായി പ്രഖ്യാപിച്ചത് കോടികൾ മുടക്കി നിർമ്മിക്കുന്ന സയൻസ് പാർക്കാണ്. ഇതിൽ ഏറെയും സ്വകാര്യ നിക്ഷേപമാണ്. പുതിയ ഐ ടി പാർക്കുകൾ, ഹബ്ബുകൾ, ഇടനാഴികൾ തുടങ്ങിയവയിലും വിദേശ നിക്ഷേപം ഉൾപ്പെടെ സ്വീകരിക്കാനാണ് സർക്കാർ ശ്രമം. സംസ്ഥാനത്ത് കൂടുതൽ തൊഴിൽ പാർക്കുകൾ ആരംഭിക്കേണ്ടത്, വ്യവസായ പാർക്കുകൾ ആരംഭിക്കേണ്ടത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് അനിവാര്യമാണ്. സർക്കാർ നേതൃത്വത്തിലുള്ള വ്യവസായ പാർക്കുകൾ കൊണ്ട് മാത്രം നിലവിലെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഇതൊരു പരിഹാര മാർഗമായി സ്വകാര്യ വ്യവസായ പാർക്കുകളെ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവരെ സഹായിക്കാനുള്ള വയബിലിറ്റിക്കും മറ്റ് സഹായത്തിനുമായി ഈ വർഷം 20 കോടി രൂപ നീക്കിവെക്കുന്നു. കാർഷിക നയത്തിലും മാറ്റം വരികയാണ്. പ്ലാന്റേഷൻ മേഖലയിൽ ഇടപെടലുകൾ നടത്തുന്നതോടൊപ്പം കാർഷിക വിഭവങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ മിനി ഫുഡ് പാർക്കുകൾ, അഗ്രിടെക് ഫെസിലിറ്റി കേന്ദ്രങ്ങൾ, മാർക്കറ്റിംഗ് കമ്പനികൾ എന്നിവയ്ക്ക് കോടികളാണ് വകയിരുത്തിയത്. എന്നാൽ സർക്കാർ വകയിരുത്തിയതിലും കൂടുതൽ തുക ഇവയ്ക്ക് ചിലവഴിക്കേണ്ടി വരും. ഇതിനായി സ്വകാര്യ കമ്പനികളെയാണ് സർക്കാർ ആശ്രയിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന സംസ്ഥാന സർക്കാരാണ് സ്വകാര്യ കുത്തകകൾക്ക് യഥേഷ്ടം വാതിലുകൾ തുറന്നിട്ടത്. ജനം, തിരുവനന്തപുരം.